ഡൽഹിയിൽ ഇന്ന് കനത്ത മഴയിൽ ഗ്രേറ്റർ നോയിഡയിൽ മതിൽ തകർന്ന് 3 കുട്ടികൾ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. വസന്തവിഹാറിൽ മതിലിടിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ഡൽഹിയിൽ തിങ്കളാഴ്ച വരെ മഴ തുടരും, ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, 3 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്, 5 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? അതുപോലെ തന്നെ മതിലിടിഞ്ഞ് കാണാതായ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാൾക്കുള്ള തിരച്ചിൽ എങ്ങനെ തുടരുന്നു? അതിര കൊടും ചൂടിന് ആശ്വാസമായിരുന്നു ഡൽഹിയിൽ മഴ പെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ മഴ വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഈ കനത്ത മഴയിൽ ഡൽഹിയിലെ വസന്ത് വിഹാറിൽ കെട്ടിട നിർമ്മാണത്തിന് വന്നിരുന്ന മൂന്ന് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൽ 2 പേരെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഏകദേശം 8:30 തന്നെ രണ്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൻ്റെ അടിത്തറ തകർന്നായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 3 തൊഴിലാളികളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേർ ബീഹാർ സ്വദേശികളും ഒരാൾ മധ്യപ്രദേശ് സ്വദേശിയുമാണ്. ഈ 2 ബീഹാർ സ്വദേശികൾക്കും 19 വയസ്സാണ് ഉള്ളത്. എന്നാലും ഇവർ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ ഡൽഹിയിലാണ് ഇത്തരത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണ സ്ഥലത്ത് താൽക്കാലിക കൂരയിലായിരുന്നു ഈ തൊഴിലാളികൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കനത്ത മഴ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു ഈ ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഇപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ 2 മൃതദേഹങ്ങളാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ആ 2 മൃതദേഹങ്ങൾ ഈ 3 പേരിൽ ആരുടേതാണ് എന്നതിൽ ഒരു കൃത്യത വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും കനത്ത ഈ ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസ് അഗ്നിശമന സേനയും എത്തിയായിരുന്നു ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചളിയിൽ താഴ്ന്നു പോയതാണ് മരണത്തിന് കാരണം, അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ടായിരുന്നു ഈ തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം 3 പേരും മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഒരാൾ 3-ാമത്തെ ആളെയും കിട്ടിയെന്നുള്ള വിവരം വന്നിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിന് നൽകുന്നില്ല. കൂടാതെ തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കനത്ത മഴയിൽ മതിൽ തകർന്നു വീണ് 3 കുട്ടികളും മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിൽ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം രാത്രി 7:45 ഇത്തരത്തിൽ ഒരു സംഭവം, 3 കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണത്തിനുള്ള മതിലിന് സമീപമായിരുന്നു 8 കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നതിൽ അതിൽ ഈ മതിൽ തകർന്നു വീണാണ് അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ രക്ഷാപ്രവർത്തനം ബന്ധുക്കളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം ഉടനെ നടത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ കൂടി ഈ 3 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റ് 5 പേർ നിലവിൽ ചികിത്സയിലാണ്. എന്തായാലും പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഈ 5 പേരുടെ നില തൃപ്തികരമാണ്, അല്ലെങ്കിൽ ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കൊടും ചൂടിന് ആശ്വാസമായ മഴ ഇപ്പോൾ ദുരിതം വിതച്ചിരിക്കുകയാണ് ഡൽഹിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു ഡൽഹിയിൽ പെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും ശക്തമായ മഴ പെയ്യും, അല്ലെങ്കിൽ ഇന്നും ശക്തമായ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയല്ല, സാധാരണ രീതിയിലുള്ള ഒരു മഴയാണ് പെയ്യുക എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടെല്ലാം തന്നെ ഡൽഹിയിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കൂടാതെ ഈ വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ കുടുങ്ങുന്ന അവസ്ഥയും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കെല്ലാം തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ശക്തമായ മഴയാണ് പെയ്തത്. അതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ദുരന്തങ്ങളും ഇപ്പോൾ ഡൽഹിയിൽ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ഈ
കഴിഞ്ഞ ദിവസം തന്നെ ഈ വിമാനത്താവളം, ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് വീണ് ഒരാൾ മരിച്ചിരുന്നു. അതിലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അശ്രദ്ധയാണോ, എന്തുകൊണ്ടാണ് അശ്രദ്ധയാണോ ഇതിന് കാരണമെന്നെല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട്. ഡൽഹി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ അവസാനിച്ചെങ്കിലും ദുരന്തങ്ങൾ ഇനിയും ബാക്കിയാണ് ഡൽഹിയിൽ. ഇനി മൂന്നാമത് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്താനുണ്ട്. എന്തായാലും വലിയ ഒരു അശ്രദ്ധ തന്നെയാണ് ഈ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പരസ്പരം പഴിചേർന്ന് കഴിഞ്ഞ ദിവസം ഈ മേൽക്കൂര തകർന്ന് വീണതിൽ തന്നെ ഈ പരസ്പരം ബി ജെ പിയും കോൺഗ്രസ് ആയാലും പരസ്പരം പഴിചേർന്ന ഒരവസ്ഥയെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോൾ താഴ്ന്നു പോകുന്ന അവസ്ഥയുമുണ്ട്. എന്തായാലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ നോയിഡയിലാണ് മതിൽ തകർന്ന് വീണ് മൂന്ന് കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഡൽഹി വസന്ത് വിഹാറിൽ അതുപോലെ മതിലിടിഞ്ഞ് വീണ് രണ്ടുപേരെ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് യു പിയിലും ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.